ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ ഷാഫി 2015 പൊന്നാനിയിൽ പൊങ്ങിയ മുങ്ങിയ ഷാഫി ഇവിടെ ഇന്നാണ് പൊങ്ങുന്നത്. മനസ്സിലായില്ല? ഞങ്ങൾ പറയട്ടെ, 2015 മുങ്ങിയ ഞാൻ പറഞ്ഞു സലാവു. എന്തിനാണ് ഈ ഇടയ്ക്കൽ സംസാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോ വിട്ടാതിരുന്നല്ലോ. ഒരു ക്ഷമ കാണിക്കുക സലാവ്, ഇത്ര ബേജറ. എന്തിന് നിങ്ങൾ ആ ക്യാമറയ്ക്കൊക്കെ വല്ലാണ്ട് പേടിയുണ്ടാക്കുന്നതല്ലേ? ഏതായിരുന്നാലും പറയാം, ഷാഫി അസ്തരി പൊന്നാനയിൽ വന്ന് സംവാദം നടത്തി. അന്ന് ഉദ്ധരിച്ച കിതാബ് ഏതാണെന്ന് പോലും തിരിഞ്ഞില്ല. നഷ്ടം തിരിഞ്ഞു. എന്നിട്ട് അവിടുന്ന് പോയി അന്ന് അസ്മാവ് സിഫാത്തിന് വാദവും വ്യവസ്ഥയും എഴുതി ഡേറ്റ് വരെ തീരുമാനിച്ചു. ആ സംവാദത്തിന് എന്തേ വന്നില്ല? വ്യവസ്ഥ എഴുതിയ വാദം എഴുതിയ സംവാദത്തിന് എന്തേ ഷാഫി വന്നില്ല? സൽമാൻ മുങ്ങിയിട്ടില്ല. സൽമാനും സുഹൈലിക്കായും ഹൈദർബാദ് മുങ്ങിയിട്ടില്ല. അങ്ങനെ അവിടുത്തെ ഞങ്ങളെ സംവാദം നടത്തി. എരുമാണി ഞങ്ങളെ സംവാദം നടത്തി. കേട്ടോളം, ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പേക്ക് വരുന്നു. അപ്പൊ പൊങ്ങി മുങ്ങി എന്നൊന്നും പറയണ്ട, നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞോണ്ട ഷാഫി ഞാൻ വിഷയം പറഞ്ഞത്, ഈ മുങ്ങി പൊങ്ങി എന്ന് പറഞ്ഞിട്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും ഇവിടെ നിങ്ങള് പ്രതിഫലാർഹത്തിലും സുന്നത്തും വാജിബും പെടില്ല എന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വാദത്തിൽ എഴുതാം എന്ത്? സുന്നത്തും കാന്തപുരം പറഞ്ഞതും നമ്മൾ പറഞ്ഞതും ഏതാമെന്ന് പറഞ്ഞു. അതിലൂടെ പ്രതിഫലത്തിലല്ല, ജന്മദിനാഘോഷം. ഏത് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം സുന്നത്തും ഫർദും ചെയ്ത ശുദ്ധ പൊട്ടത്തരാണ്. കോളേജുകാരെന്താ, ഫർദുമാണ് സുന്നത്തുമാണ്, നിർബന്ധമാണ് സുന്നത്തുമാണ്. നിങ്ങൾക്കറിയാം ഈ വാദം വെറുതെ ഷാഫി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എഴുതാൻ ധൈര്യം കാണിക്കാത്ത. കോളേജുകാരെന്താ, ഫർദുമാണ് സുന്നത്തുമാണ്. ജന്മദിനാഘോഷം എന്താണ്? ഫർദുമാണ് സുന്നത്തുമാണ്. ഇങ്ങനൊരു വാദോ? ഇത് കാന്തപുരം നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങളെ മുസ്ലിയാക്കന്മാര് സുന്നി അഫ്കാറിലും മറ്റുമൊക്കെ എഴുതി നിങ്ങളെ പറ്റിച്ചു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനാണ് പറഞ്ഞത്. മധ്യസ്ഥനല്ല അടിച്ച് അതേ അടിച്ചത്. السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതുപോലൊരു സംവാദം നടക്കണം എന്ന നല്ല ആഗ്രഹത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്ര സമയം ഇത്രയും ദൂരെ യാത്ര ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സമ്മതം നടക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഷാഫി പറഞ്ഞതിന്റെ ബാക്കി കേട്ടില്ല, ബാക്കി കേട്ടില്ല. വെറുതെ ശബ്ദം ഉണ്ടാക്കുക, വെറുതെ ഒരു ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കുക. ഇപ്പോ ഞാൻ എന്റെ സൽമാനോട് ചോദിക്കാണ്, സൽമാൻ കേൾക്കണം, നിങ്ങൾ ഈ പറയുന്ന സമയത്ത് കേൾക്കാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെ ചാടേണ്ടി വരും. ഒരു കാര്യമില്ല, കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താം. ഇവിടെ ശരിക്കും കേൾക്കണം, മനസ്സും ശ്രദ്ധയൊക്കെ കൊടുത്തങ്ങൾ കേൾക്കണം. ഇവിടെ തിരുപ്പിറവിയിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12 അല്ലാതെ സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം അതൊന്നുകൂടി വ്യക്തമായിട്ട് ഇനി അതിന് വർത്തനം പറയണത് വിചാരിച്ചിട്ടാണ് നബിദിനാഘോഷം എന്ന് വ്യക്തമായി എഴുതിയത്. പ്രതിഫലാർഹമാണ്, പ്രതിഫലാർഹമായിട്ടുള്ള ബിദാഅത്തുൽ ഹസനയാണ് ഇത്രയും വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ട്. ഒരു സംവാദം നടക്കാൻ ഇത്ര ഇത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ യാതൊരു തടസ്സവും. ഒരു സംവാദം നടക്കണം എന്നാണെങ്കിൽ ഇത്ര മതി. കാരണം ഇത്ര എഴുതിയിട്ട് സംവാദം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾക്ക് വാദമില്ലാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഞാൻ സൽമാൻ പറയണത് നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണോ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നതാണോ? പ്രതിഫലാർഹമാണെന്നുള്ള ഞാൻ അംഗീകരിക്കുന്നു, പിന്നെ സുന്നത്താണ് എന്നത് പറയുമ്പോഴേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇവിടെ വിഷയം എന്താണെന്ന് അറിയാം. ഇവിടെ ഇവരെഴുതിയ വാദം തിരുപ്പിറവിയിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12 അല്ലാതെയും സുന്നികൾ നടത്തുന്ന, ഈ റബീഉൽ അവ്വൽ 12 എന്ന് പറയുമ്പോ ഏതാണ്? അതെ, ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ പുണ്യമുള്ള ആ ദിവസം, ലൈലത്തുൽ ഖദറിനേക്കാൾ
സന്തോഷ പ്രകടനം, അതായത് ബ്രാക്കറ്റിൽ നബിദിനാഘോഷം, ബർത്ത്ഡേ. ഓക്കെ, ആ സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് പ്രതിഫലാർഹമായ ബിദഅത്ത് ഹസനയാണ് എന്നുള്ളത് അല്ലെ. ഇവിടെ നിങ്ങൾ എഴുതേണ്ട വിഷയം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം. ഒരു മിനിറ്റ് പറഞ്ഞു. നബിദിനാഘോഷം ഫാറുള്ള ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സിദ്ദീഖ് എഴുതിയത് പോലെ ഒരു മിനിറ്റ് നിക്കുഷാഫി, ഒരു മിനിറ്റ്, ഒന്നെങ്കിൽ ഇവിടെ ഫറളാണ് എന്ന് എഴുതണം. മിഥുര ആരാണ് കാന്തപുരം അബൂബക്കർ മുസയ്യാരി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇവിടെ സിദ്ദീഖ് മിസ്ബാഹ് പറഞ്ഞതുപോലെ സുന്നത്ത് രണ്ടെണ്ണം ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സിദ്ദീഖാണ്. ഓരിവിടെ വാട്സപ്പിൽ ഇവിടെ റമീലുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് ഈ ചർച്ച നടന്നതാണ് ഇവിടെ നമ്മുടെ ഈ ടേബിളിലേക്ക് എത്തിച്ചത്. അല്ലാതെ ഞാനും ഷാഫി അലിമിൽ സൽമാനങ്ങളും തമ്മിലുള്ള ചർച്ച അല്ല, അവിടെ നടന്ന ചർച്ചയാണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഫലാർഹമാണ് എന്നതിൽ, ജസ്റ്റ് ഈ പ്രതിഫലാർഹമാണ് എന്നതിൽ നിങ്ങൾ പറഞ്ഞ കാര്യം, ഹലോ ഷാഫി, ഈ പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞത് സൽമാൻ എഴുതി തന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഫറളാണ് എന്ന് നിങ്ങൾ എവിടെ എഴുതി തരുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നബിദിനാഘോഷം ഒന്നുകിൽ ഫറളാണ് എന്ന് എഴുതുക, അല്ലെങ്കിൽ സുന്നത്താണ് എന്ന് എഴുതുക. അത് നിങ്ങൾക്ക് പറ്റൂ? ഞാനാണ് സിദ്ദീഖ് മിസ്ബാഹ്. നമ്മുടെ പയ്യങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടക്കുകയും ഞാൻ അന്ന് വാദത്തിൽ എഴുതിയത് നൗഷാദ് എനിക്ക് ഓർമ്മയുടെ കുട്ടിയെ എന്റെ പി എന്നിൽ ഞാൻ പറ്റുന്നോ ഇവാറത്തിൽ സംവദിക്കാൻ വേണ്ടി എന്റെ പി വിളിച്ചു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? സുയൂത്തി മാവിന്റെ ഹാബിയിലെ ഇവാറത്താണ് നീയാണ് ചോദിച്ചത് ഇച്ചേക്ക് ധൈര്യം എന്നിട്ട് പറയാണ് ആ സുന്നത്തിന്റെ ധൈര്യം തോന്നും എഴുതാൻ ധൈര്യത്തിന് ഇമാമിങ്ങൾ എഴുതി വെച്ചതല്ലേ കാലങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ എഴുതണം എന്നാ ഞാൻ പറയട്ടെ. ഇവിടെ കാന്തപുര ഉസ്താദ് ഫർള എന്ന് പറഞ്ഞു. ഏയ് ശ്രദ്ധിക്ക് സൽമാന്, കാന്തപുര ഉസ്താദ് ഫർള ആണെന്ന് വാദം എനിക്ക് വേണ്ടത് സുന്നത്താണെന്നോ രണ്ടും നിങ്ങൾക്ക് വേണ്ടേ? വേണോ വേണ്ട പറ? അപ്പൊ രണ്ടും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിഫലാർഹമെന്ന് എഴുതിയത്. ഓക്കെ, എനിക്ക് ഒരു മിനിറ്റ്, എനിക്ക് ഒന്ന് വേണോ? ഒന്ന് വേണോ? പിടിച്ചോളി, വാദം തയ്യാറാണല്ലോ, മുങ്ങരുത്, സമ്മതിക്കണം. വെല്ലുവിളിയാണ് വെല്ലുവിളി. തിരുപ്പിറവി അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ പന്ത്രണ്ടിനും അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ഇൻ ബ്രാക്കറ്റ് നബിദിനാഘോഷം സുന്നത്താണ്. സിദ്ദീഖ് മിസ്ബാഹി പറഞ്ഞിട്ടുള്ള ആ ഒരു വാദത്തിലേക്ക് പോവല്ലേ ഇൻഷാല്ലാഹ്. അപ്പോ ബിദഅത്തും സുന്നത്തുമാണ്. ഇത് നോക്കണം, ഈ ഫുൾ സ്റ്റോപ്പ്. പണ്ട് സലാമിന് ഫാറു പറമ്പേട്ടയിൽ വെച്ച് വൈസ് മുസ്ലിം ഇതേപോലെ ഫുൾ സ്റ്റോപ്പിൽ പൊട്ടിച്ചു വിട്ടതാ. അപ്പോ ഇവിടെ നോക്കുക, ഷാഫിയാണ് ഇപ്പൊ ആ സാധു സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞ സുന്നത്താണ്. ഒരിക്കൽ സമ്മാനം എങ്ങനെയെങ്കിലും നടന്നു കാണണമെന്ന് ആഗ്രഹമുള്ളത് സിദ്ദീഖിനായതുകൊണ്ട് തന്നെ ഓരോ തീരു സുന്നത്താണ് എന്ന് എഴുതാന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ചത് എഴുതി പറഞ്ഞു ഏതെണ്ണ പറഞ്ഞു ഇത് മതി ഇവിടെ. അപ്പൊ ഷാഫി തടഞ്ഞു സുന്നത്താണ് വിദഗ്ധ ഹസനത്താണ്, സുന്നത്താണ് വിദഗ്ധ ഹസനത്താണ്. നേരത്തെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പ്ലീസ്. നേരത്തെ സുലൈമ മുസ്ലിയാരെ എഴുതിട്ട് ഇതേപോലെ സുന്നത്താണ് എഴുതാൻ പോയപ്പോ ഷാഫി തടഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഷാഫിയുടെ ഉദ്ദേശം ഈ സമ്മാനം നടത്തലല്ല, ഇതിൽ നിന്ന് മുങ്ങണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എഴുതിക്കോ സുന്നത്തുമാണ് കാന്തപുരം മുസ്താഫ് പറഞ്ഞ പോലെ. ഇവിടെ നിങ്ങൾ ഈ വാദത്തിൽ ഇവിടെ എഴുതിയോ സിദ്ദീഖ്, അതിനെ കുഴപ്പമാണ് ഇത്രയും നേരം പറഞ്ഞു. നിങ്ങളിപ്പം ഒരു മിനിറ്റ്,
ജന്മദിനാഘോഷം വിധത്താണ്
സുന്നത്താണ് ഫർളാണ് ബിദഅത്തെ ഹസനത്താണ്. അല്ല നിങ്ങൾക്ക് ചോദിച്ചു തരാൻ വേണ്ടി ആ വാ കാന്തപരെ പറഞ്ഞു സൽമാനെ സൽമാനെ ഞങ്ങൾ ഇതൊന്നും നടക്കണമെന്ന് വല്ലാതെ ബുദ്ധികളാണ്. കൊറേ നേരം ഞങ്ങൾ ശ്രമിക്കുന്നു. സൽമാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പറയുന്നത് കാന്തപുര ഉസ്താദ് പറഞ്ഞതും സദ്ദീഖ് പറഞ്ഞതും ഇവിടെ ചർച്ച കിട്ടപ്പോ രണ്ടും പെടുന്ന പോലത്തിന് ഞങ്ങൾ പ്രതിഫലം തന്നെ. ഒന്നുകിൽ സുന്നത്തായിരിക്കും അല്ലെങ്കിൽ വാജിബായിരിക്കും. പ്രതിഫലം സുന്നത്തും ഫർളും തമ്മിൽ ചെറിയ വ്യത്യാസം ഇട്ടു. അതെല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അപ്പൊ നിങ്ങൾ നൗഷാദിനേറ്റ് പറഞ്ഞു, ഒന്നുകിൽ സുന്നത്താണ് നെയ്തണോ അല്ലെങ്കിൽ പ്രതിഫലം പിന്നെ വാജിബാണ് നെയ്തണോ. അപ്പൊ കൂട്ടത്തിലുള്ള സിദ്ദീഖ് വിസ്ബാബ് തന്നെ പറഞ്ഞു, ഞാനല്ലേ ചരട്ടുവിൽ പൊത്തം നടത്തിയത്, ഞാൻ പറഞ്ഞ സുന്നത്താണ് എന്നതിൽ പിടിച്ചു. അപ്പൊ പറയാണ് അപ്പൊ പിന്നെ നടന്നു പറ്റൂല, വാജിബ് നെയ്തണം, സുന്നത്തും വാജിബും നെയ്തണം. കാന്തപുരസ്ഥാൻ എന്തുകൊണ്ട് വാജിബ് എന്ന് പറഞ്ഞു? നിങ്ങൾ സംവാദത്തിൽ വന്നോളി, നമ്മളവിടുന്ന് പറഞ്ഞേടാ എന്തുകൊണ്ട് വാജിബ് എന്ന് പറഞ്ഞു. എപ്പോ പറയാൻ പറ്റും, ഞങ്ങൾ തീർത്തിരും. നിങ്ങളൊന്ന് പ്ലീസ്, നിങ്ങൾ എന്തൊക്കെ ഞങ്ങൾ ഇപ്പൊ ചെയ്തുതരണ്ടേ? ഖലീൽ തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, കോടപ്പിഴവസ്ഥ ഇങ്ങനെ പറഞ്ഞു, യൂസഫ് മദനിസ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഓരോ ദൈവങ്ങളും സംവാദം നടക്കണ്ടേ? ഇവിടെ സിദ്ദീഖുൽ മിസ്ബാഹ് ഇവിടെ പറഞ്ഞ വാദം സുന്നത്തായ ബിദ്അത്ത് ഹസനത്താണ് എന്നുള്ള വാദം പറ്റുമല്ലേ? സൽമാൻ മൗലവി ഇങ്ങോട്ട് കേൾക്കണം പ്ലീസ്, ഒന്ന് കേൾക്കണം. നിങ്ങള് അത് പറ്റുമോ? നിങ്ങൾ കേൾക്കുന്നില്ല, പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അതാണ് നിങ്ങളുടെ വിഷയം. ഞങ്ങൾ ഒരുപാട് മാറ്റം സംവാദം നടത്തണം എന്നുള്ള നിരക്ക് ഞങ്ങൾ വിട്ടുവീച്ചു. നിങ്ങൾക്ക് മലയാളം തിരിഞ്ഞാൽ നിങ്ങൾ കഴിച്ചു ആ ഒക്കെ ഞങ്ങൾ എഴുതുന്നതൊക്കെ ഒന്ന ഭാഷാ മാറ്റങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്തു തന്നു. അവസാനം സുന്നത്തായ ബിദ്അത്ത് ഹസനത്താണ്. പിന്നെ ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞ സുന്നത്തല്ല, എവിടുന്ന് പുറത്തുനിന്ന് ഓരോന്ന് വിളിക്കാം എന്താണെന്നറിയാമല്ലോ. ഇൻഷാല്ലാ പഠിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ തുടക്കം മുതൽ അനുവദനീയമായ തിരുപ്പിറവിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബീഉൽ അവ്വൽ 12 അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ബ്രാക്കറ്റ് നബിദിൻ ആഘോഷം സുന്നത്തായ ബിദ്അത്ത് ഹസനയാണ്. ആയിക്കോട്ടെ, സുന്നത്താണ് ബിദ്അത്ത് ഹസനത്താണ്. സുന്നത്താണ് ബിദ്അത്ത് ഹസനയാണ്, ഒരു പ്രശ്നമില്ല. ചങ്ങായി ശ്രീപദ ആദ്യം അവർ പറഞ്ഞിട്ട് നബിദിന ആഘോഷം സുന്നത്താണ് ഫർളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിഫത്താക്കി ആയ അതല്ല. ഒരുമിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്രയും നിങ്ങൾ നിങ്ങൾ സംസാരിച്ചത് കേട്ടത് ഇവിടെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ ഇടയിൽ കയറി നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എഴുതിയ വാദത്തിൽ നിങ്ങൾ പറഞ്ഞു എന്താണ്? ബിദ്അത്ത് സുന്നത്താണ്, ഫർളാണ്, ബിദ്അത്ത് ഹസനത്താണെന്ന് എഴുതുന്നില്ലേ? നിങ്ങൾ എഴുതുന്നു പറഞ്ഞല്ലോ, അത് നിങ്ങൾ എഴുതണമെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് അത് എഴുതിക്കണം? അത് നിങ്ങൾ നിഷേധിച്ചാൽ മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല ചോദിച്ച നിങ്ങൾ ഇവിടെ നിങ്ങൾ എഴുതാന്ന് പറഞ്ഞിട്ടാണ് എന്റെ മുസ്ലിം ഞങ്ങൾക്ക് ഇതൊരു സംവാദത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ കടന്ന് ഫർളാണെന്ന് പറഞ്ഞു, സുന്നത്താണെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, അത് നിങ്ങൾ ഓരോന്ന് മാല ഊതിയിട്ടാണ്, മനസ്സിലാക്കുന്നില്ല? അത് മനസ്സിലാകുന്നില്ല. അത് വാങ്ങും, അതിനാണ്, അതാണ് അത് തുറന്ന് പറയട്ടെ, അതാണത്. മനസ്സിലാക്കുന്നത് ഇവിടെ അതൊന്നും അല്ല വിഷയം. പോലെ വിഷയത്തിന് ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ കാന്തപുര ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, സുന്നി അഫ്ഗാനിൽ എഴുതിയത് ശരിയാണ്. നിങ്ങൾ തരും ആ നൗഷാദ് പറഞ്ഞ ചോയ്സ്, നിങ്ങൾ നൗഷാദ് തന്ന ചോയ്സ്, നൗഷാദ് തന്ന ചോയ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഫർദ് ഉസ്താദ് പറഞ്ഞ ഫർദ് പിൻവലിച്ചു ആയിരിക്കും. ഇവിടെ സന്തതി, ഇവിടെ സന്തതി എല്ലാവർക്കും മനസ്സിലാകും. ഇപ്പൊ സംഭവിച്ചത് എന്താ? നൗഷാദിനെ തള്ളിയോ നിങ്ങള്? നൗഷാദ് പറഞ്ഞത് ആദ്യമായി ഹൈദർബാദിന്റെ തള്ളിയും. ഇപ്പൊ ഇന്നെ തന്നെ തീരുമാനമായിട്ടില്ലേ? മനസ്സിലായി നിങ്ങൾ തീരുമാനം.
തീരുമാനത്തിൽ എത്തിയിട്ടില്ലേ? നൗഷാദ് പറഞ്ഞ എന്താ, ഒന്നിക്കൽ എ പി ഉസ്താദ് പറഞ്ഞ ഫറദ് എന്നോ അല്ലെങ്കിൽ സിദ്ദീഖ് പിന്നെ പറഞ്ഞ വാട്സപ്പിൽ പറഞ്ഞ സുന്നത്ത് എന്നോ ഇതണം സങ്കൂറ്റത്തോടു കൂടെ സമ്പാദം വാട്സപ്പിലൂടെ ചർച്ച വന്നത് ഇതായിക്കോടെ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. സിദ്ദീഖ് പറഞ്ഞതെന്താ? പ്രതിഫലാർഹത്തിൽ രണ്ടുപടും. ഏയ് മനസ്സിലാക്കണം, പ്രതിഫലാർഹത്തിൽ രണ്ടുപടും മനസ്സിലാക്കണം. ഒക്കെ സിദ്ദീഖ് നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു, പ്രതിഫലാർഹം എന്നാൽ അതിൽ ഫറളും പെടും സുന്നത്തും പെടും, എന്നാൽ സുന്നത്താണ്, അതിനുശേഷം എന്താണ് ഇതിലത്തു ഹസനത്തയാണ് എന്ന് കൃത്യമായിട്ട് സിദ്ദീഖ് ഇവിടെ പറഞ്ഞു. അത് നമ്മളെ വാദം എപ്പോഴും പറഞ്ഞു, നമ്മളെ വാദം നമ്മളെ ചെയ്താ. പിന്നെ നിങ്ങളുടെ തീരങ്ങൾ മനസ്സിലുള്ള പോലെ നമ്മളെ ഇങ്ങനൊന്നുണ്ടോ? അതൊന്നും നടക്കില്ല, അപ്പൊ സംവാദമല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ നിങ്ങൾ അംഗീകരിച്ചോ, അപ്പൊ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. സിദ്ദീഖ് സിദ്ദീഖ് പറഞ്ഞതെന്താ? സിദ്ദീഖ് വ്യവസ്ഥയിൽ പറഞ്ഞത് പ്രതിഫലാർഹത്തിൽ അല്ല. ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നൗഷാദ് വാട്സപ്പ് പറഞ്ഞതാ ചർച്ചെങ്കിൽ പിന്നെ ഇവിടെ വ്യവസ്ഥ കിട്ടണോ? ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? കാന്തപുരം ഉസ്താദ് പറഞ്ഞതും ചേർത്ത് നിങ്ങൾ ഈ വാദത്തിൽ എഴുതണോ? അല്ലെങ്കിൽ സിദ്ദീഖ് പറഞ്ഞതുപോലെ സുന്നത്താണ് എന്ന് എഴുതണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്നെങ്കിൽ സിദ്ദീഖ് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഈ പ്രതിഫലം ഇത് ഇവിടെ സിദ്ദീഖ് പറഞ്ഞത് വാദത്തിൽ അത് എഴുതുക. സിദ്ദീഖ് പറഞ്ഞു പ്രശ്ന ഈ ക്ലിപ്പ് കേൾപ്പിച്ചോട്ടെ, ഈ ക്ലിപ്പ് കേൾപ്പിച്ചോട്ടെ എനിക്ക് പറയാനുണ്ട്. ഈ ക്ലിപ്പ് കേൾപ്പിച്ചോട്ടെ, ഈ ക്ലിപ്പ് കേൾപ്പിക്കുമ്പോ ഇത്ര വേദന. നമ്മളത് മനസ്സിലാക്കണം. അപ്പോ മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് മൗലിദാഘോഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും ഇവിടെ സിദ്ദീഖ് മൈക്ക് എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത് എന്ത്, സിദ്ദീഖിന്റെ വാദമായിക്കൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. സിദ്ദീഖ് മൈക്ക് എടുക്കുന്നതിന് മുമ്പ് ഷാഫിർ മിന്റ് ഇവിടെ സുന്നത്താണ്. ഒരു മിനിറ്റ്, നിങ്ങളുടെ വാദത്തിലുള്ളത് സുന്നത്താണോ പ്രതിഫലാർഹാണോ ബിദഅത്തുൻ ഹസനയാണോ ഇതൊക്കെ പാഠങ്ങൾ കൂട്ടി എഴുതിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സിദ്ദീഖിന്റെ വാദം. ഞാനാണ് ഇവിടെ ആദ്യം മൈക്കെടുത്തത്, സിദ്ദീഖ് അല്ല. സിദ്ദീഖ് ഇവിടെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് സിദ്ദീഖ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ വാദത്തിലുള്ള സുന്നത്താണ്. എങ്ങനെ സുന്നത്താണ്? നബി ദിന ആഘോഷം സുന്നത്താണ്. അവിടെ നിർത്തി നമുക്ക് ബിദഅത്തുൻ ഹസന എന്ന് പറഞ്ഞ ഒരു വാരി സുന്നത്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സിദ്ദീഖിന്റെ വാദത്തിൽ നിർത്താം. സിദ്ദീഖിന്റെ വാദത്തിന് നമുക്ക് സുന്നത്താണ് എങ്കിൽ നബി ദിന ആഘോഷം സുന്നത്താണ് എന്ന് പറയുന്ന സിദ്ദീഖിന്റെ വാദത്തിന് അല്ലോ ഫിനിഷ്. നിർത്തല്ലേ, അവിടെ നിർത്തല്ലേ, അവിടെ നിർത്തല്ലേ. സുന്നത്താണ് നേടിയതിന് ശേഷം വിദഗ്ധ അസനത്താണ് നേടിയത്.
ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട പല പല ഇതൊരു സുന്നത്താണെന്നുണ്ടോ?
ഇതിന് സുന്നത്താണെന്നുണ്ടോ? ഏ, ഇതിന് സുന്നത്താണെന്നുണ്ടോ? സിദ്ദീഖുൽ മിസ്ബാഹ് പറഞ്ഞ സുന്നത്താണുണ്ട്. ഓക്കെ, ഇനി പിന്നെ ഞങ്ങൾ അതിൽ ബിദ്അത്തുൻ ഹസന എന്ന് കൂടെ ചേർക്കുന്നു. ഞങ്ങൾ സംവാദത്തിൽ വന്നത് വ്യവസ്ഥക്ക് വന്നത് വാദം എഴുതാനാണ്. വ്യവസ്ഥക്ക് വന്നത് വാദം എഴുതാനാണ് ബിദ്അത്തുൻ ഹസനയെ സൽമാൻ മൗല പേടിക്കാണ്. അതുകൊണ്ട് സംഭവിച്ചതാണ്, സൽമാൻ മൗല പേടിച്ചിരിക്കുകയാണ്. ബിദ്അത്തുൻ ഹസന എന്ന് എഴുതിയാൽ സൽമാൻ മൗലവിയും കവല പ്രസംഗത്തിൽ നടത്തിയ എല്ലാ ചീട്ടുപട്ടാലും പൊളിയാണ്. അതിന്റെ വാദമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വ്യക്തമായി പറയുന്നു, തിരുപ്പിറവിയിൽ അനുമതനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബിയുള്ളവൽ 12 സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ബ്രാക്കറ്റിൽ നബിദിനാഘോഷം സുന്നത്താണ്, ബിദ്അത്തുൻ ഹസനയാണ്. സുന്നത്താണ്, ബിദ്അത്തുൻ ഹസനയാണ്. ഇനി ആൺകുട്ടിയാക്കി മറുപടിയിടും. ഇനി ആൺകുട്ടിയാക്കി മറുപടി സൽമാനെ, എന്തിനാ കുട്ടിയെ കൊല്ലത്തുനിന്ന് വണ്ടി കയറിയത്? ഇങ്ങനൊരു മറുപാട് എനിക്ക് കൊടുക്ക, മറുപാടായിട്ട് അതല്ലേ വേണ്ടത്? വെറുതെ സാധുക്കളെ വിളിച്ചുകൊണ്ടൊരു സമയങ്ങളെ. ഷാഫി എന്തായാലും വയനാട്ടിൽ നിന്ന് കൊണ്ട് വണ്ടി കയറിയത് ഇത് എങ്ങനെയെങ്കിലും നടക്കാതിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ കൂട്ടിയതാണ്. ഇത്രയും നേരം പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കും മനസ്സിലാക്കാൻ പറഞ്ഞു. നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ എത്ര ക്ഷമയോടുകൂടിയായിരുന്നു കേട്ടത്, ആ ഒരു ക്ഷമ കാണിപ്പിക്കുന്നത്. നിങ്ങൾ പറയും ഞങ്ങൾ കൂട്ടുന്നത് ഇവിടെ വാട്സപ്പിൽ ഒന്നും പറയാം, ഇവിടെ വന്നിട്ട് വേറെ പറയാം. ഇവിടെ ഒരു മിനിറ്റ്, സുന്നത്തിനെ നിങ്ങൾ ഇവിടെ എഴുതേണ്ടതാണ്. സിദ്ദീഖുൽ മിസ്ബാഹ് വാട്സപ്പിൽ പറഞ്ഞത് നിങ്ങൾ എഴുതണം, അതേ ഞങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഓനെ തന്നെ ഓൻ പറഞ്ഞു, നിങ്ങൾ പറയാം ഓൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതെങ്ങനെയാവാം? സുന്നത്തിനെ നിങ്ങൾ പ്ലീസ് സുഹൃത്തെ ഒന്നും മിണ്ടാതിരിക്കും. പ്ലീസ് നിങ്ങൾ ഇങ്ങനെ അലങ്കോലപ്പെടുത്തരുത്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം, നിങ്ങൾ ആ സിദ്ദീഖ് പറഞ്ഞത് ഷാഫി നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് സംവാദം നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദഗതികൾ വിഷയം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കേൾക്കുന്നില്ല. വിഷയം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷയം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ നടക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ സൽമാൻ അല്ല പേടിക്കുന്നത്, നിങ്ങൾ സുന്നത്തിനെയാണ് പേടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത്. നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന സുന്നത്തിന് ഇല്ലാത്തതാണ്, ഖുർആൻ ഇല്ലാത്തതാണ് നിങ്ങൾ ഇവിടെ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ വാദത്തിൽ എഴുതണം. മനസ്സിലാണല്ലോ, ഇത്രയും കാലങ്ങൾ സുന്നത്താണെന്ന് പറയാം, ഇവിടെ വന്ന് വിദ്യാഭ്യാസം. സിദ്ദീഖ് വാട്സപ്പിൽ പറഞ്ഞതാണ്, ആ വാട്സപ്പിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. മനസ്സിലാണല്ലോ, ആ വാട്സപ്പിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ എഴുതി പറഞ്ഞ പോരാ, നിങ്ങൾ എഴുതണം സിദ്ദീഖ് പറഞ്ഞത് എഴുതണം. ഇയാൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടിയിരുന്നു, എന്തിനാ കൂട്ടുന്നത്? ഞങ്ങൾ വിഷയവുമായി ബന്ധം നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? നിങ്ങൾ എന്തിനാ അത് വേണ്ടി പിന്നെ പഠിപ്പിച്ചാൽ മതി, ഭാഗ്യത്തിൽ പിന്നെ പഠിപ്പിച്ചാൽ ഞങ്ങൾ പഠിപ്പിച്ചുതരാം. മനസ്സിലായില്ല, ഇവിടുത്തെ വിഷയം നബിദിന ആഘോഷമാണ്.